നമസ്കാരം. താലിബാന് വേണ്ടി വാദിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നാണം കെട്ട് പാകിസ്ഥാൻ. ശനിയാഴ്ച ന്യൂയോർക്കിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സാർക്ക് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അഫ്ഗാനിസ്ഥാനെയും പങ്കെടുപ്പിക്കണമെന്ന വാദം ഉയർത്തിയാണ് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി നാണം കെട്ടിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ പ്രതിനിധീകരിച്ച താലിബാനെ യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്ന പാക് നിർദ്ദേശം ഇന്ത്യ എതിർക്കുകയായിരുന്നു. മറ്റ് അംഗരാജ്യങ്ങളും ഈ ആവശ്യത്തെ പിന്തുണച്ചു. ഇതിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സാർക്ക് യോഗം റദ്ദാക്കിയത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പാക് നിർദ്ദേശത്തെ എതിർക്കുകയായിരുന്നു. താലിബാനെ ഇന്ത്യ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അഫ്ഗാൻ ഭരണകൂടത്തിലെ പല മന്ത്രിമാരും യു എൻ കരിമ്പട്ടികയിലുള്ളവർ ആയതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ പലതും ഇതേ സമീപമാണ് പിന്തുടരുന്നത്. അമീർ ഖാൻ മുതാഖിയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന്റെ ഇടക്കാല വിദേശകാര്യമന്ത്രി. മുതാഖിയെ സാർക്ക് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കഴിഞ്ഞയാഴ്ച നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ കാര്യം പ്രതിപാദിച്ചിരുന്നു. അഫ്ഗാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നതിന് മുൻപ് ലോകരാജ്യങ്ങൾ ഗൗരവതരമായ ആലോചന നടത്തണമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സ്ത്രീകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അഫ്ഗാൻ സർക്കാരിൽ പ്രാതിനിധ്യമില്ല എന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സാർക്ക് സമ്മേളനത്തിൽ താലിബാൻ പ്രതിനിധിയെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം ഇന്ത്യ തള്ളിയത്. ദക്ഷിണേഷ്യയിലെ 8 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് സാർക്ക്. ഇന്ത്യ, ഭൂട്ടാൻ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ് സാർക്കിലെ അംഗരാജ്യങ്ങൾ. സാർക്ക് സമ്മേളനത്തിൽ അഫ്ഗാൻ പ്രതിനിധിയുടെ കസേര ഒഴിച്ചിടണമെന്നാണ് ഭൂരിഭാഗം അംഗരാജ്യങ്ങളും ആവശ്യപ്പെട്ടത്. എന്നാൽ പാകിസ്ഥാൻ ഇതിനോട് യോജിച്ചില്ല. അംഗരാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമ്മേളനം മാറ്റിവെച്ചത് എന്ന് സാർക്ക് സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു.